ലൈഫ് സ്റ്റൈലിന്റെ ഹെൽത്ത് കെയർ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹെൽത്ത് കെയർ സെഗ്മെന്റിനായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ഞങ്ങാടുള്ള ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്. സൗന്ദര്യം നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിപരീതമായി നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥമാക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറിക്ക് പ്രാധാന്യമേറുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ പ്രജ്വൽ കെ റാവു ആണ്. ഹലോ ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. ഹലോ ഡോക്ടർ. ഇന്ന് കൂടുതലായിട്ട് കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് ഒന്ന് ഗൈനക്കോമാസ്റ്റിയ ആൻഡ് ഓൾസോ ടമ്മി ടക്. എന്താണ് ഈ ഗൈനക്കോമാസ്റ്റിയ? ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഡിക്കൽ കണ്ടീഷൻ. യൂഷ്വലി സീരിയസ് ഒരു ചെറുപ്പത്തെ ഏജിന് ഒരു മെയിൽസിന് ആവുന്ന സാധാരണ ഒരു പ്രശ്നമാണ്. ഔട്ട് ഓഫ് 100% കുട്ടികളിൽ ഒരു 30 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗൈനക്കോമാസ്റ്റിയ കണ്ടാറുണ്ട്. ഗൈനക്കോസ്റ്റം എന്നാൽ ഒരു ഫീമെയിൽസിന് ഒരു ബ്രസ്റ്റും മെയിൽസിന് ചെസ്റ്റിന് കാണുന്ന ഒരു സംഭവമാണ്. യൂഷ്വലി ഒരു ഹോർമോണൽ ചേഞ്ചസ്, ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ, ഒരു ഈസ്ട്രോജൻ ഹോർമോൺസ് ഒരു ഫീമെയിൽ ഹോർമോൺ ആണ്, ഒരു ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞ ഒരു മെയിൽ ഹോർമോൺ ആണ്. ഇതിൻ്റെ ഒരു ബാലൻസ് മാറ്റുമ്പോഴാണ് ഒരു ഈസ്ട്രോജൻ ലെവൽസ് മെയിൽസിന് കൂടുതലാവുമ്പോഴാണ് ഒരു ബ്രസ്റ്റ്, ഫീമെയിൽ ബ്രസ്റ്റ് ഒരു മെയിൽസിന് കാണാൻ തുടങ്ങുന്നുണ്ട്. ഇത് യൂഷ്വലി ഒരു 13 ഇയേഴ്സ് അല്ലെങ്കിൽ 14 ഇയേഴ്സ് ഏജിൽ ഗ്രൂപ്പിലാണ് കാണുന്നതാണ്. യൂഷ്വലി ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോൾ ഇത് തന്നെയും മാറിപ്പോവും. അത് മാറിപ്പോയില്ലാന്നുണ്ടെങ്കിലാണ് മാത്രം നമുക്ക് ട്രീറ്റ്മെന്റ് പിന്നെ ചെയ്യേണ്ടി വരും. ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളത് ടീനേജിലെ ബോയ്സിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഫീമെയിൽ ബ്രസ്റ്റ് ആൻഡ് മെയിൽ ചെസ്റ്റ് ആണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു 13-14 വയസ്സിൽ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് 1-2 വർഷത്തിനുള്ളിൽ സ്വാഭാവികമായിട്ടും മാറിപ്പോകേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ മാറിയില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഫെർദർ ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഫെർദർ സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഡോക്ടർ, ഇപ്പം ടീനേജ് ഏജ് ഗ്രൂപ്പിലാണ് ഗൈനക്കോമാസ്റ്റിയ കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കുറച്ച് പ്രായം കഴിഞ്ഞ ആൾക്കാർ, ഒരു 30 above വരുന്ന ആൾക്കാർക്ക് ഈ സെയിം ഹോർമോൺ റീസൺസ് കൊണ്ട് തന്നെയാണോ ഈ ഒരു അസുഖം വരുന്നത്? ഈ ഏജ് ഗ്രൂപ്പിൽ 30-30 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിന് യൂഷ്വലി കോമൺലി കോസസ് വൺ ഓഫ് ദ റീസൺ ഈ ഹോർമോൺ ചേഞ്ചസ് ആയിട്ട് മാറ്റില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. പിന്നെ വേറെ റീസൺസ് എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഡ്രഗ് എഫക്ട്സ്, സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുക്കും. ഈ ജിമ്മിൽ പോകുമ്പോൾ ചില ആൾ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുക്കും മസിൽ ബിൽഡ് ചെയ്യാൻ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഗൈനക്കോമാസ്റ്റിയ വരാറുണ്ടാവും. ചിലപ്പോൾ ഇന്നും കുറച്ച് 50 ഇയേഴ്സ് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ മെയിൽസിൻ്റെ ക്യാൻസേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഗൈനക്കോമാസ്റ്റിയ വരാറുണ്ടാവും. ഇത് വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ആണ്. ബട്ട് മാക്സിമം ഒരു 80% to 90% പേഷ്യൻസ് എല്ലാം വന്നത് നമുക്ക് യൂഷ്വലി ഒരു ഈ ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് ഒരു 13-14 ഇയേഴ്സോളം തുടങ്ങും. ബട്ട് അത് പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നൊരു റീസൺസ് ഉള്ളത് നമുക്ക് കുറേ ഫാറ്റി, ഒരു ജനറലി ഒരു ബോഡി മൊത്തം ഫാറ്റ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വലുതായിട്ട് ഉണ്ടാവും. ഡോക്ടർ, എങ്ങനെയാണ് ഈ ഒരു ഗൈനക്കോമാസ്റ്റിയയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്? യൂഷ്വലി ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ഒരു സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നോക്കാറുണ്ടാവും. അതിൻ്റെ ഹോർമോൺ അളവ് നമുക്ക് നോക്കും. ഒരു 90% ഞാൻ പറഞ്ഞ പോലെ ഹോർമോൺ തുടങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ഗുളികയായിട്ടോ അങ്ങനെയൊന്നും വേണ്ടി വരില്ല. ആൻഡ് ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞാൽ 2 കോമ്പനൻ്റ് ഉണ്ടാവും. ഒരു കോമ്പനൻ്റ് ഒരു ഫാറ്റ് കോമ്പനൻ്റ് ആണ്, അത് സൈഡിൽ നല്ല ഫാറ്റ്സ് ഉണ്ടാവും. ഒരു പിന്നെ ഒരു കോമ്പനൻ്റ് ഒരു ഗ്ലാൻഡ് കോമ്പനൻ്റ് ആണ്, അത് നമ്മൾ നിപ്പിൽ പിന്നെ ഏരുവില്ല, ഈ കറുത്ത നിപ്പിൽ ഏരുവില്ല, താളത്തിന് ഒരു കട്ടിയായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ടാവും. ഈ 2 കോമ്പനൻ്റ് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. അത് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ യൂഷ്വലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, ഗുളികയായിട്ടും ഇല്ലെങ്കിൽ ജിമ്മ് പോയിട്ടും ഈ ഫാറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ബട്ട് ഈ ഗ്ലാൻഡ്, കട്ടിയുള്ള ഗ്ലാൻഡ് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സർജറി ഓപ്ഷൻ പറഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യുക പറഞ്ഞാൽ, നമുക്ക് യൂഷ്വലി ഇറ്റ് ഇസ് എ കീ ഹോൾ സർജറിയാണ്. ഒരു സാധാരണ ഒരു ചെറിയൊരു ഹോൾ ആക്കിയിട്ട് അതിനൊരു പൈപ്പാക്കിയിട്ട് നമുക്ക് ആ ഫാറ്റ്, സൈഡിൻ്റെ ഫാറ്റ് എല്ലാം മൊത്തം നമ്മൾ എടുക്കും. ഇതിന് ലൈപ്പോസക്ഷൻ എന്ന് പറയും. ആ നമ്മളെല്ലാ ഫാറ്റ് ലൈപ്പോസക്ക് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ഉള്ള ഗ്ലാൻഡിന് ചെറിയൊരു മുറി, ഒരു ഏരിയോല നമ്മൾ പറഞ്ഞില്ലേ, കറുത്തൊരു സ്കിൻ പറഞ്ഞില്ലേ, അതിലൊരു ചെറിയൊരു മുറി ആക്കിയിട്ട് ആ ഗ്ലാൻഡ് നമ്മൾ എടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ആക്കാറുണ്ടാവും. ഇത് യൂഷ്വലി ഏരിയോലം ചെയ്യുമ്പോൾ നമുക്കൊരു സ്കാലയെ അങ്ങനെ കാണാറുണ്ടാവില്ല. പിന്നെ സൈഡിൻ്റെ കീ ഹോൾ ആകുമ്പോൾ അതിനൊന്നും സ്റ്റിച്ച് വേണ്ടി വരില്ല. ഒരു സാധാരണ ആയിട്ട് ഒരു സ്കാർ ഇല്ലാത്ത ഒരു
നല്ല രീതിയിൽ ചെസ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റും. ഗൈനക്കോമാസ്റ്റിയ എന്ന ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. അത് ഇതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത് മിക്കപ്പോഴും ഹോർമോൺ ഇംബാലൻസ് ആണ്. സോ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതിൽ നിന്നും എത്രത്തോളം ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു സർജറിക്കായിട്ട് ഒരു പേഷ്യൻറ്റിനെ നയിക്കുന്നത്. ഈ ഒരു സർജറിയിൽ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു സർജറി നടത്തുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ചെറിയൊരു കീ ഹോൾ ആക്കിക്കൊണ്ട് നമ്മുടെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യലാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ചെറിയൊരു മുറിവ് നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ ആ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്ന ഏരിയ നിപ്പിളിൻ്റെ ഏരിയയിൽ ചെറിയൊരു കട്ട് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് നമ്മളെ ഗ്ലാൻഡ് റിമൂവ് ചെയ്തതാണ് രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ ഈ സർജറീൻ്റെ കാര്യം പറഞ്ഞല്ലോ, നോർമൽ ഒരു സർജറി പോലെയാണ്. ഇപ്പോൾ കീ ഹോൾ ആണെങ്കിൽ പോലും ഒരു നോർമൽ സർജറിയുടെ സെയിം പ്രൊസീജിയേഴ്സ് ആണോ, നേരത്തെ അഡ്മിഷൻ എടുക്കണോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്? ഈ ഗൈനക്കോമാസ്റ്റിയുള്ള സർജറി ഒരു ഡേ കെയർ സർജറിയാണ്. വേറെ ഒരു പേഷ്യൻറ്റ് രാവിലെ വന്നിട്ട് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് വന്നിട്ട് ഒരു 10 മണിക്ക് സർജറി തുടങ്ങിയാൽ ഒരു 2 മണിക്കുള്ള സർജറി കളയും. പിന്നെ ഒരു 3 to 4 hours ഒരു പോസ്റ്റ് ഒബ്സർവേഷൻ വെക്കും. പിന്നെ അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. സർജറിയാണ് വളരെ സിമ്പിളായിട്ട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ചെയ്യുന്ന സർജറിയാണ് ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി. ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്യുന്നത് ആർക്കാണെന്ന് പറഞ്ഞാൽ ചെയ്യണം തന്നെ നിർബന്ധം ഉണ്ടാവില്ല. ചില ആൾക്ക് ഈ ബോഡി ഷേമിങ് പറയൂ. ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് പുറത്ത് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ഷർട്ട് ഊരാതെ ഊരാൻ പറ്റില്ല. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ ടീഷർട്ട് ഊരിട്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാനൊരു അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിൽ ഒരു പുറത്ത് പോകാനൊരു ബോഡി ഷേമിംഗ് ഉണ്ടാവും. അപ്പോൾ വളരെ സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഉള്ള ഒരു പേഷ്യൻസിനാണ് ഇത് സർജിക്കൽ ട്രീറ്റ്മെൻറ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതാണ്. ബട്ട് ക്ലിനിക്കലി ഒരു മെഡിക്കലി ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇത് നിർബന്ധമല്ല. ഈ സർജറി ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇറ്റ് ഈസ് പ്യൂർലി ഒരു കോസ്മെറ്റിക് സർജറിയാണ്. ആൺകുട്ടികളിലെ മാറിടത്തിൻ്റെ വളർച്ച കൂടുതലായിട്ടും അവരെ ബോഡി ഷേമിങ്ങിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിലും ആ ഷർട്ട് റിമൂവ് ചെയ്യാൻ അവരെ മടിയുള്ള രീതിയിലേക്ക് മാറ്റി നിർത്താറുണ്ട്. അതിനൊരു ഉത്തമ പരിഹാരം എന്ന രീതിയിലാണ് ഗൈനക്കോമാസ്റ്റിയ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നിലവിൽ വന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത മറ്റ് സർജറി പോലെ ഒരുപാട് ദിവസത്തെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊരു ഡേ കെയർ പോലെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഒരു സർജറിയാണ്. 2 മണിക്കൂറത്തെ സർജറി മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ചെല്ലാവുന്നതുമാണ്. ഡോക്ടർ, ഈ ഒരു സർജറിക്ക് മുന്നേ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇനി സർജറി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പൊതുവെ ഒരു റൂട്ടീൻ ആയിട്ട് വരുന്നത്? സർജറി ചെയ്യുന്ന മുമ്പ് അരങ്ങനത്തെ ഒരു വലിയതായിട്ട് പ്രിക്കോഷൻസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നോക്കാറുണ്ടാവും. പിന്നെ ഒരു യൂഷ്വലി ഈ സർജറി ചെയ്യുന്നത് ഒരു ഐഡർ അണ്ടർ ലോക്കൽ അനസ്തേഷ്യ വരും. ചിലപ്പോൾ അവിടെ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മരിപ്പിച്ച് ചെയ്യുന്ന സംഭവമാണ്. കുറച്ച് വലിയ ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെഡേഷൻ പറഞ്ഞാൽ ജനറൽ അനസ്തേഷ്യ. ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരു അനസ്തേഷ്യ ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ സെഡേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സർജറി ചെയ്യാനുണ്ടാവും. സോ വലുതായിട്ടൊരു പ്രിക്കോഷൻസ് ആയിട്ടൊന്നും പ്രീ ഓപ്പറേറ്റീവ് ഒന്നും ഉണ്ടാവില്ല. സർജറി കഴിഞ്ഞിട്ട് ഒരു ഡെയിലി റൂട്ടീൻ വർക്ക് ചെയ്യാൻ എല്ലാ സാധ്യത ഉണ്ടാവും. സാധാരണ ഒരു ജിം വർക്കിംഗ് അതെല്ലാം ചെയ്യാൻ ഒരു 2 ആഴ്ച നമുക്ക് ടൈം കൊടുക്കേണ്ടി വരും. ബട്ട് സാധാരണ ജോലിക്ക് പോകാനും അല്ലെങ്കിൽ വീട്ടിൽ ജോലി എടുക്കാനോ അല്ലെങ്കിൽ സാധാരണ ഒരു വാക്കിംഗ് സിറ്റിംഗ് അങ്ങനത്തെ ഒന്നും റിസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ എല്ലാ ജോലി സാധാരണ ജോലി എല്ലാം തുടങ്ങാൻ പറ്റുള്ള ഒരു സർജറി. ആഫ്റ്റർ ദ സർജറി അങ്ങനത്തെ ഒന്നും വിഷമം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ആഫ്റ്റർ ദ സർജറി നമുക്കൊരു ജാക്കറ്റ് ആയിട്ട് തരും. ഇപ്പോൾ നമ്മളൊരു ഈ ഫാറ്റ് പിന്നെ ഗ്ലാൻഡ് എടുത്ത ശേഷം ഒരു സ്കിന്ന് പിന്നെ ആ മസിൽ ലെയർ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് ആവും. ആ ഗ്യാപ്പ് ഫില്ലാക്കാൻ നമുക്കൊരു ജാക്കറ്റ് കൊടുക്കും. ആ ജാക്കറ്റ് ഒരു 24 hours നമുക്ക് ഒരു മാസം വരെ അങ്ങനെ കണ്ടിന്യൂ ആക്കേണ്ടി വരും. ബട്ട് കുളിക്കുമ്പോൾ നമുക്ക് ആ ജാക്കറ്റ് ഊറാൻ പറ്റും. പിന്നെ തിരിച്ച് ആ ജാക്കറ്റ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ആക്കേണ്ടി വരും. ബട്ട് ഒരു ബനിയൻ പോലെ ഉണ്ടാവും ഒരു ഷർട്ടിന്, അതിന് മുകളിൽ ഷർട്ട് വെച്ചിട്ട് സാധാരണയായിട്ട് ജോലിക്കെല്ലാം പോകാൻ പറ്റുള്ളൂ. ഗൈനക്കോമാസ്റ്റിയ സർജറിക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രിക്കോഷൻസിൻ്റെയും ആവശ്യം തന്നെ ഇല്ല. ആകെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർജറി നിങ്ങൾ ഒരു 2 to 3 weeks കാര്യമായൊരു ഹെവി വർക്ക് ലൈക്ക് ജിമ്മ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു റിസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡെയിലി റുട്ടീൻസും നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സർജറിക്ക് ശേഷം നിങ്ങൾ 1 month ഒരു ജാക്കറ്റ് നൽകുന്ന ജാക്കറ്റ് നിങ്ങൾ യൂസ് ചെയ്യണം. അത് കുളിക്കുന്ന സമയത്തൊക്കെ റിമൂവ് ചെയ്യാം, തിരിച്ച് നിങ്ങൾക്ക് ഇടാം. അത്തരത്തിലുള്ള ഒരു ജാക്കറ്റ് കൃത്യമായ ഒരു 1 month നിങ്ങൾ യൂസ് ചെയ്യണം. അത്രമാത്രമേ ഒരു പോസ്റ്റ് കെയർ എന്നുള്ള രീതിയിൽ ഈ സർജറിക്ക് ശേഷം ചെയ്യാനുള്ളൂ. ഡോക്ടർ, ഈ നമ്മുടെ ഈ ഫാറ്റ് എടുക്കുന്ന ട്രീറ്റ്മെന്റ് അതിന്റെ ടെക്നോളജിയിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഇതിൽ മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു സക്ഷൻ ബേസ്ഡ് മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു വൈബ്രേറ്ററി ബേസ്ഡ് മെഷീൻ വന്നായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്നത് നമുക്കുള്ള ഒരു അൾട്രാസോണിക് വേവ്സ് ആണ്. ഇതെന്താ ചെയ്യുക പറഞ്ഞാൽ ഈ ട്യൂബിന് എൻഡ്സിൽ ഒരു ചെറിയൊരു പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിൽ അൾട്രാസോണിക് വേവ്സ് അത് അങ്ങനെ ഉള്ളിൽ വിടും. അത് വിടുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഫാറ്റ് മൊത്തം എല്ലാം വെള്ളമായിട്ട് പുറത്തു വരും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരു വെസൽസ് ഒരു രക്തനാളം ഇല്ലെങ്കിൽ നരമ്പ് ഒന്നും ഡാമേജ് ആക്കാതെ ഈ ഫാറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടാണ്. ഇതൊരു വലിയ ബെനിഫിറ്റാണ്. അപ്പോൾ ഷേപ്പ് വേഗമായിട്ട് നമുക്ക് നല്ലതായിട്ട് തിരിച്ച് കിട്ടും.
പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈപ്പോസക്ഷൻ ചെയ്ത ശേഷം ഒരു സ്പേസ് ക്രിയേറ്റ് ആവില്ല, ഒരു സ്കിന്നും പിന്നെ മസിലിനും ബാക്ക് ഒരു ഒരു ഇൻ ബിറ്റീൻ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി. ആ യൂഷ്വലി സ്കിന്ന് തിരിച്ചു പോകാൻ കുറേ ടൈം എടുക്കും, ഈ സ്കിന്ന് തിരിച്ച് ഒരു മസിലിന് അറ്റാച്ച് ആവാൻ വളരെ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഈ വേസർ സിസ്റ്റം, ഈ വേസർ സിസ്റ്റം വെച്ച ശേഷം എന്താ പറഞ്ഞാൽ ഈ കൊല്ലാജൻ റീമോൾഡിങ് ആവും, ഈ സ്കിന്നിൻ്റെ ഒരു ലെയർസിനും കൊല്ലാജൻ റീമോൾഡിങ് ആകുമ്പോൾ ഈ സ്കിന്ന് തിരിച്ചു പോകുന്നത് വളരെ വേഗമായിട്ട് പോകും. സോ ഷേപ്സ് വളരെ ഈസി ആയിട്ട് കിട്ടും. മുമ്പ് മാതിരി ഒരു കുറേ ജിമ്മിങ് പിന്നെയും ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല, വേഗം തിരിച്ചൊരു നല്ല ഷേപ്പായിട്ട് കിട്ടാൻ ഒരു സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ വേസർ സിസ്റ്റം യൂഷ്വലി എല്ലാ സ്ഥലത്തിലും ഉണ്ടാവില്ല. ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് വി ആർ ഹാവിംഗ് ഇൻ അവർ സെൻറ്റർ ദാറ്റ് വേസർ ലൈപോസക്ഷൻ ഇസ് അവൈലബിൾ ഇൻ അവർ സെൻറ്റർ. ലൈപ്പോസെഷനിലെ ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വേസ്റ്റ് സിസ്റ്റമാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫാറ്റ് റിമൂവ് ചെയ്യാൻ മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്കിന്നും തിരിച്ച് മസിൽസിലേക്ക് ഒരു ഗ്യാപ്പ് വരും, അത് റിട്ടേൺ വരാനായി കുറേ കാലതാമസം എടുക്കും. എന്നാൽ ഈ ഒരു സിസ്റ്റം വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ബോഡി ഷേപ്പ് തിരിച്ചു കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. ഡോക്ടർ, സാധാരണ രീതിയിൽ കോസ്മെറ്റിക് സർജറീസിനെല്ലാം തന്നെ നല്ല ചിലവ് വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ്, ഈ ഒരു സർജറിക്ക് കോസ്റ്റ് വരുന്നത്? ഈ സാധാരണ ഒരു ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഏകദേശം ഒരു 40,000 ഉള്ളിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വേസർ ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ ഒരു സുപ്പീരിയർ സിസ്റ്റംസ് ആണ്, അതിനെ ചെയ്യുമ്പോൾ ഒരു 50,000 ഉള്ളിൽ എല്ലാം സിസ്റ്റം നമുക്ക് ആ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാലത്ത് കോസ്മെറ്റിക് സർജറീസ് എല്ലാം തന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് അത് വളരെ കോമൺ ആയ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പറഞ്ഞ ഗൈനക്കോമാസ്റ്റിയ എന്ന ഈ ഒരു സർജറിക്ക് പോലും കോസ്റ്റ് വരുന്നത് ബിലോ 40 ആണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ബിലോ 50 എന്ന റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് സാധാരണക്കാർക്ക് കൂടി എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ വരുന്നത്. ഡോക്ടർ, ഇനി സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ കോൺഷ്യസ് ആവുന്ന ഒന്ന് ഈ വയറിൻ്റെ കാര്യത്തിലാണല്ലേ. വയറ് ചാടുന്നത് അല്ലെങ്കിൽ കുട വയറല്ലേ, വയറിൻ്റെ വലിപ്പം കൂടുതൽ, ഇതൊക്കെ വല്ലാത്ത രീതിയിൽ സ്ത്രീകളുടെ ഒരു മൊത്തമായിട്ടുള്ളൊരു ക്യാരക്ടറിനെയും അവരുടെ മെൻ്റൽ സ്റ്റേജിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ടമ്മി ടക്ക് എന്ന് പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെൻറ്റ്? ഈ ടമ്മി ടക്ക് ഇതൊരു സർജറിക്കൽ ഓപ്ഷൻ ആണ്. നമുക്ക് യൂഷ്വലി ഫീമെയിൽസിനും അല്ലെങ്കിൽ മെയിൽസിനും കോമൺ ഇൻ ഫീമെയിൽസ് ആണ് വയറ് ചാടി പുറത്ത് വരും, ഒരു ഫാറ്റും സ്കിന്നും എല്ലാം എക്സ്ട്രാ ആയിട്ട് ചാടി പോറും. യൂഷ്വലി ഒരു ആഫ്റ്റർ ദ പ്രഗ്നൻസി, നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണുന്നത് ആഫ്റ്റർ ദ പ്രഗ്നൻസി ആണ്. ഈ പ്രഗ്നൻസി കഴിഞ്ഞ ശേഷമാണ് കുറച്ച് ചാടിയായിട്ട് വരും, സൈഡ്സിന് കുറേ ഫാറ്റ് ഉണ്ടാവും, പിന്നെ കാലിന് കുറച്ച് ഫാറ്റ് ഉണ്ടാവും. ഈ ഇങ്ങനത്തെ സ്ഥിതി ഉണ്ടാകുമ്പോൾ അവർക്ക് റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാനും അല്ലെങ്കിൽ ബാക്ക് കേക്കോ ഇങ്ങനെ വരാറ് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ടമ്മി ടക്ക് ഓപ്ഷൻ നമുക്ക് തരാറുണ്ടാവും. ടമ്മി ടക്ക് പറഞ്ഞാൽ നമുക്ക് മൊത്തം എക്സ്ട്രാ സ്കിന്നും അതിൻ്റെ ഫാറ്റും പിന്നെ അത് വലിച്ച് അത് എടുത്തിട്ട് കട്ടാക്കിയിട്ട് ആ മുറിവ് നമുക്ക് ഈ ലെഗ് പിന്നെ അബ്ഡോമൻ വയറ് പിന്നെ കാലിന് മധ്യ ഇതിൽ വരും. ടമ്മി ടക്ക് സർജറി പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഈ സ്കിന്നും ഫാറ്റും അതെല്ലാം ഉറച്ചിട്ട് എടുക്കാൻ പറ്റും. എടുത്തിട്ട് ആ സ്കാറ് നമുക്ക് ഈ ലെഗ്സും പിന്നെ ഈ അബ്ഡോമൻ ഈ ജംഗ്ഷനിൽ വരും. ഈ സ്കാറ് പുറത്ത് കാണാതെ പോകില്ല. ഇത് യൂഷ്വലി ഒരു നമ്മളൊരു ഇന്നർ ഗാർമെൻറ്റ്സിന് ഉള്ളിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്ഡോമൻ ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സൈഡിൻ്റെ ഫാറ്റ് നമുക്ക് സാധാരണ കീ ഹോൾ സർജറി ആയിട്ട് ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ആ ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊരു ഈ സർജറിയിൽ ഒരു ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ ഈ പേഷ്യൻസിന് വേറെ ഗൈനക്കോളജി പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രസവം നിർത്താനുണ്ടാവും, ആ സർജറി ഇതിന് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെക്കൻഡ് ഉള്ളത് നമുക്ക് അമ്പലിക്കൽ ഹെർണിയ എന്ന് പറയും, ഒരു പൊക്കിളിന്ന് ഹെർണിയ വരാറുണ്ടാവും, ഈ ഹെർണിയ നമുക്ക് ആ സർജറിയിൽ തന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈനക് പ്രോബ്ലംസും അല്ലെങ്കിൽ ഹെർണിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇതിന് കൂടെ നമുക്ക് ആ സർജറി ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുള്ളത് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി ആയ ശേഷം നമുക്ക് ഇന്ത്യയിൽ എന്താ പറഞ്ഞാൽ നമ്മളൊരു കൂടുതൽ ആഫ്റ്റർ ദ പ്രഗ്നൻസി ഈ നമ്മൾ പെണ്ണുകൾ കൂടുതൽ എക്സസൈസും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഫുഡും പിന്നെ റെസ്റ്റും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക, ഈ ഫാറ്റ് കൂടി കൂടി പോരും, ഇവിടുത്തെ മസിൽസിന് ഒരു സ്ട്രെങ്ത് കുറവായിട്ട് പോകും. അപ്പോൾ ആണ് അപ്പോൾ മെസൽ റെക്ടൽ ഡൈവേരിക്കേഷൻ പറയുമോ, റെക്ടൽ പറഞ്ഞാൽ ഒരു മസിലാണ്, ഒരു വെർട്ടിക്കൽ മസിലാണ്, ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആവാൻ പോകും. അപ്പോൾ ഒരു വയറ് ചാടി വന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ ആ മസിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് പറയും, പറഞ്ഞാൽ ആ മസിൽ ഒരു ടൈറ്റ്നെസ് ചെയ്യും, ഫാറ്റും എടുക്കും, എക്സ്ട്രാ സ്കിന്നും എടുക്കും, ബട്ട് മുറിയും മാത്രം ആ ജംഗ്ഷനിൽ പോകും. സോ മുറി പുറത്തിന് കാണാൻ ഒരു അത്ര ഒരു ഉണ്ടാവില്ല, ഒരു ഫ്ലാറ്റ് ഷേപ്പ് കിട്ടും. ഒരു ഒരു അസ്വസ്ഥം ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ്, ഗുഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡെയിലി എക്സസൈസും പിന്നെ അത് ചെയ്യേണ്ടി വരും, ഡയറ്റിംഗ് പിന്നെ എക്സസൈസ് ചെയ്യേണ്ടി വരും.
ബട്ട് ആ സ്റ്റബൺ ഫാറ്റ് ഒരു ഫാറ്റ് എടുക്കാതെ ഒരു ജിമ്മ് പോയിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തോ ഇത് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ നമുക്ക് ഈ സർജറി എടുത്തിട്ട് പിന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വയറ് കൂടുന്നത് വലിയൊരു പ്രശ്നമാണ് മിക്കപ്പോഴും പ്രസവത്തിന് ശേഷമാണ് ഈ പ്രശ്നം പല സ്ത്രീകളും കൂടുതലായിട്ടും അഭിമുഖീകരിക്കുന്നത് എന്നാൽ ചില ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്താലോ മാറാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഫാറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനാണ് ടമ്മി ടെക് പോലുള്ള സർജറീസ് ഉപയോഗപ്പെടുത്തുന്നത് ടമ്മി ടെക് സർജറിയിലൂടെ നമുക്ക് ഏകദേശം ഒരു ജംഗ്ഷൻ വയറും കാലും തമ്മിലുള്ള ജംഗ്ഷനിലാണ് ഈ ഒരു സർജറി വരുന്നത് മാത്രമല്ല സൈഡിലെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി ചെറിയ കീഹോൾ സർജറിയിലൂടെയും നമുക്കിത് ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ പ്രസവം നിർത്തുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡീഷണൽ ആയിട്ട് സർജറി ചെയ്യുന്ന സമയത്തോ ആണെങ്കിൽ ഈ ഒരു ടമ്മി ടെക് സർജറി കൂടി ചെയ്യുമ്പോൾ അത് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും എക്സസൈസിലൂടെയോ ജിമ്മിൽ പോയാലോ മാറ്റാൻ കഴിയാത്ത കുടവയറോ വയറ് ചാടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ടമ്മി ടെക് സർജറി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സർജറിയാണ് ടമ്മി ടെക് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ സ്കാസ് അതായത് സർജറി ചെയ്ത സ്കാസ് നമുക്ക് അണ്ടർഗാർമെൻസിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഡോക്ടർ ഈ ടമ്മി ടെക് സർജറിക്ക് എത്ര ദിവസം മുന്നേ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ടീൻ എങ്ങനെയാണ് ആഫ്റ്റർ സർജറി അല്ലെ ബിഫോർ സർജറി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടമ്മി ടെക് സർജറി ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒരു ദിവസം മുമ്പ് നമുക്ക് വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറ്റും സാധാരണ എല്ലാ ബ്ലഡ് ടെസ്റ്റും പിന്നെ എക്സ്റേയും അങ്ങനെ എടുക്കാറുണ്ട് ബിക്കോസ് ഇത് ഈസ് അണ്ടർ ജനറൽ അനസ്തീഷ്യയാണ് കുറച്ച് മരിപ്പിച്ച് നമുക്ക് ചെയ്യുന്ന സർജറിയാണ് സർജറി കഴിഞ്ഞിട്ട് ഒരു 3-4 days ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ നമ്മൾ പറയും ചില ആൾക്ക് നമുക്ക് വേഗം ഡിസ്ചാർജ് ആക്കും ബേസ്ഡ് ഓൺ ദ പെയിൻ സ്കെയിൽ ഒരു പേഷ്യൻറ്റിന് വേദന എങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാറുണ്ടാവും ആവറേജ് ആയിട്ട് നമുക്ക് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം പോസ്റ്റ് സർജറി നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ വെക്കാറുണ്ടാവും ആഫ്റ്റർ ദ ടമ്മി ടെക് സർജറി ആഫ്റ്റർ ഡെലിവറി അല്ലാതെ വരുന്ന വയറിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ കുടവയറ് പോലെ ഇപ്പം ടീനേജേഴ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിക്കഴിഞ്ഞാൽ വയറ് ചാടും ഇതിനൊക്കെ ഈ ഒരു ടമ്മി ടെക് സർജറി പരിഹാരമാണോ ആഫ്റ്റർ ദ അതർ ദൻ ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം വയറ് ചാടി വന്നാൽ നമുക്കൊരു അസസ്മെൻറ്റ് ചെയ്യും പേഷ്യൻറ്റിന് ഒരു അസസ്മെൻറ്റ് ചെയ്യും ജസ്റ്റ് ഫാറ്റ് മാത്രം കൂടി പുറത്തുണ്ട് പറഞ്ഞാൽ സാധാരണ ഒരു ചെറിയ 2 keyholes ചെയ്തിട്ട് നമുക്ക് ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ വേസർ ലൈപ്പോസക്ഷൻ നമുക്ക് ചെയ്തിട്ട് എൻറ്റയർ ബോഡീൻ്റെ ഒരു അബ്ഡോമിൻ്റെ ഒരു ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ താത്കുല സർജറി എത്ര വലിയ മുറിയായിട്ട് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല സാധാരണ ഫാറ്റ് എല്ലാ സ്ഥലത്തിലും നമുക്ക് എടുക്കാൻ പറ്റും സൈഡിൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഈവൻ കാലിൻ്റെയും സാധാരണക്കാർക്ക് ഒരു ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ വയറിൽ കുറേ ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുന്ന ടമ്മി ടക്കുമല്ല ഇതിൽ നമുക്ക് സാധാരണ ലൈപ്പോസക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ വേസർ ലൈപ്പോസക്ഷൻ ആയിട്ട് പറയും ഈ ലൈപ്പോസക്ഷനിൽ ഒരു ചെറിയൊരു ഹോൾ ആക്കിയിട്ട് കീ ഹോൾ ആക്കിയിട്ട് നമുക്കൊരു ട്യൂബ്സ് ആക്കിയിട്ട് ആ ഫാറ്റ് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും ഇത് വേറെ സ്ഥലത്തിൽ വരാനും ചാൻസ് ഉണ്ട് ഈ ഫാറ്റ് കാലിനോ അല്ലെങ്കിൽ ബാക്കിനോ അല്ലെങ്കിൽ സൈഡ്സിനോ അല്ലെങ്കിൽ കൈയിൻ്റെ താളയോ ഇങ്ങനെ വരാറുണ്ടാവും ഈ എല്ലാ സ്ഥലത്തിലും ഒരു ചെറിയ ഹോൾ ആക്കിയിട്ട് ഫാറ്റ് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിന് വലിയ വലിയ മുറിയായിട്ടും അങ്ങനെ ചെയ്യാനൊരു ആവശ്യം ഉണ്ടാവില്ല എക്സസ് ഫാറ്റ് വരുന്ന ബോഡി ഭാഗങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും ടമ്മി ടെക്ക് തന്നെ ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല ചെറിയ ചെറിയ കീ ഹോൾസിലൂടെ തന്നെ ഫാറ്റ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് ഡോക്ടർ കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷമൊക്കെ ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നുണ്ട് അതിന് ഈ ഒരു സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതർ ദാൻ സർജറിയിൽ അവൈലബിൾ ആണോ ഈ സ്ട്രെച്ച് മാർക്സ് പറഞ്ഞ സംഭവം കുറേ കോമൺ ആണ് കാണുന്നത് ആഫ്റ്റർ ദ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി ഓൾസോ നമ്മൾ സജഷൻ എന്ത് പറഞ്ഞാൽ പ്രിവെൻഷൻ ഫസ്റ്റ് പറയും ബിക്കോസ് ഈ 4-ാമത്തെ മാസം അല്ലെങ്കിൽ 5-ാമത്തെ പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചില ക്രീംസ് തരാറുണ്ടാവും ടു റെഡ്യൂസ് ദാറ്റ് എന്താ സ്ട്രെച്ച് മാർക്സ് ഇതൊരു 9 മാസം വരെ കണ്ടിന്യൂ ആക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞിട്ടും കുട്ടി ജനിച്ച ശേഷവും ഇങ്ങനെ ഈ ക്രീംസ് നമുക്ക് കണ്ടിന്യൂ ആക്കാൻ പറ്റും ഇത് ചെയ്തിട്ടും പിന്നെയും സ്ട്രെച്ച് മാർക്സ് ഉണ്ട് അല്ലെങ്കിൽ ക്രീംസ് യൂസ് ആക്കാതെ സ്ട്രെച്ച് മാർക്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷൻ അല്ല നോൺ സർജിക്കൽ ഓപ്ഷൻ ആയിട്ട് പറയും 2 ഓപ്ഷൻസ് ഉണ്ട് ഒരു ഡെർമ റോളറിന് വരും ഇറ്റ് ഈസ് മൈക്രോ നീഡ്ലിംഗ് ടെക്നോളജിയാണ് നമുക്ക് അതിന് ആ സ്കാർസിന് മുകളിൽ ഡെർമ റോളർ ചെയ്തിട്ട് ഒരു കൊലാജൻ റീമോൾഡിങ് ചെയ്തിട്ട് നമുക്ക് സ്കാർസ് ഒരു കുറവാക്കാൻ പറ്റും പിന്നെ ഒരു ഓപ്ഷനാണ് ലേസേഴ്സാണ് ഒരു CO2 ലേസർ എന്ന് പറയും ആ CO2 ലേസർ നമുക്ക് യൂസ് ആക്കിയിട്ട് ഈ സ്ട്രെച്ച് മാർക്സിനെല്ലാം കുറച്ച് സ്ട്രെച്ചസിനെല്ലാം കുറവാക്കാൻ പറ്റും ഒരു നല്ല ലുക്സ് കൊടുക്കാൻ പറ്റും ഇതിന് സർജറി ആയിട്ടൊന്നും യൂഷ്വലി ഒന്നും ചെയ്യാറുണ്ടാവില്ല വയറുമായി ബന്ധപ്പെട്ട സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് സർജറി ഇല്ലാതെ CO2 ലേസർ ഒപ്പം തന്നെ ഡെർമ റോളർ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സിലൂടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് ഡോക്ടർ ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മറ്റേതൊക്കെ ഏരിയയിലുള്ള സർജറീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി യൂണിറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന സർജറീസ് ആണ് റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ നോസ് ജോബ് എന്ന് പറയും ഈ നോസിന് കുറേ ഹംസും അല്ലെങ്കിൽ നോസിന് ഡിവിഷൻസും അല്ലെങ്കിൽ മുഖം നോക്കുമ്പോൾ ഒരു വളരെ ഒരു ഡിഫോംഡ് നോസ് നമുക്ക് എല്ലാം ശരിയാക്കാൻ പറ്റുന്ന ഒരു സർജറിയാണ് ഇതിൽ സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് നോൺ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട് 2 ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാറുണ്ടാവും
പിന്നെ അങ്ങനെ ആയിട്ട് ലിപ്സ് സർജറിയും അല്ലെങ്കിൽ ചീക്സിൻ്റെ സർജറിയും അല്ലെങ്കിൽ ഡിംപിൾ ക്രിയേഷൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ സർജറിയും അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഒരു നമ്മൾ ഫീമെയിൽസ് ആഫ്റ്റർ ദ ബ്രസ്റ്റ് കൂടുതലില്ല അപ്പോൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് കൂടുതലാക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ വലിയ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ചെറുതാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് സർജറിയാണ്. ഇങ്ങനത്തെ ഒരു കോസ്മെറ്റിക് സർജറീസ് നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് കൂടെ ലൈപ്പോസക്ഷൻ, പിന്നെ നമ്മൾക്ക് ഹാൻഡ് സർജറി അല്ലെങ്കിൽ ഫേഷ്യൽ ഫ്രാക്ചേഴ്സ് അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിപ്പം കണ്ണിൻ്റെ കറക്ഷൻസ്, മൂക്കിൻ്റെ കറക്ഷൻസ്, ചുണ്ടുകളുടെ ഡിംപിൾ ക്രിയേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫേസിൽ വേണ്ട ചേഞ്ചസ് എല്ലാത്തിനും ഇന്ന് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് എന്നറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ പ്രജ്വൽ കെ റാവു ആണ്. സോ ഡോക്ടർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഫോർ ബീയിങ് വിത്ത് അസ്. താങ്ക് യു.